വയൽക്കിളി സമരം പോയി ഉദ്ഘാടനം ചെയ്തത് വി എം സുധീരനാണ്. വയൽക്കിളി സമരം എന്തിനായിരുന്നു? ദേശീയപാതയ്ക്ക് വീതി കൂട്ടണം എന്നല്ല, ദേശീയപാത കേരളത്തിൽ അനുവദിക്കില്ല, ദേശീയപാത കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വയൽക്കിളി സമരം നടത്തിയപ്പോൾ സുധീരൻ്റെ അംഗപ്രേരം എന്നത് ഇവരുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ഇവരുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൻ്റെ കിബിയിൽ നിന്നും എത്ര കോടി രൂപ കിട്ടി? 5,650 കോടി രൂപ കിട്ടി. കിബി ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത ഇല്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടിപ്പോയി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേന്ദ്രത്തിൽ പോയിട്ട് ആ ദേശീയപാത വികസനത്തിന് നടപടി സ്വീകരിച്ചത്. നടപടി സ്വീകരിച്ചപ്പോൾ എത്രയോ തവണ നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. അവസാനം നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ഇനി ഈ മുഖ്യമന്ത്രി എൻ്റെ ആപ്പീസ് കയറാൻ ഇടയാകാത്ത വിധം ഫണ്ട് അനുവദിക്കണം. ഇതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഇച്ഛാശക്തി ദേശീയപാത ഉണ്ടാക്കിയത്. ഞങ്ങൾ അഭിമാന പുരസരം പറയുന്നത് എന്താണ്? മുടങ്ങിപ്പോയത് പൂർത്തീകരിച്ചത് മുന്നോട്ട് കൊണ്ടുവന്നത് LDF ആണ്. ആ മാതൃക പുതുപ്പള്ളിക്ക് വേണോ? പുതുപ്പള്ളിയിലെ വഴികൾ ഞങ്ങൾ നന്നാക്കി തരാം, പുതുപ്പള്ളിയിലെ പാതകൾ വികസിപ്പിച്ചു തരാം. ദാ പുതുപ്പള്ളി പഞ്ചായത്ത് 2.5 കൊല്ലമായി നമ്മൾ ഭരിക്കുന്നു. പുതുപ്പള്ളിയിലെ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ നോക്ക്, പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണം നോക്ക്, പുതുപ്പള്ളിയിലെ 75 കോടി രൂപയുടെ പുതിയ കുടിവെള്ള പദ്ധതി നോക്ക്, പാമ്പാടിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രൊജക്റ്റ് നോക്ക്. ഓരോ പഞ്ചായത്തിലും ഭരണം കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ കയ്യൊപ്പ് ചാർത്തുന്ന വികസനങ്ങളിലൂടെ നടപ്പാക്കുന്നു. അത് ശക്തിപ്പെടുത്താൻ ഒരു MLA കൂടി, നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വയലാറിനെക്കുറിച്ച് ഏഴാച്ചേരി പറഞ്ഞ പോലെ, ജയിക്കെ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വികസനത്തെ എന്ന് പുതുപ്പള്ളി ചിന്തിക്കുന്ന നാളുകളിലേക്കാണ് സമ്മോഹനമായ വികസനത്തിൻ്റെ പുതിയ വഴിത്താര ഈ പുതുപ്പള്ളിക്ക് ഒരവസരം LDFന്. ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്.